അദാനി ഓഹരികളിലെ ഒരു കുതിപ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇപ്പോഴും ഭൂരിഭാഗം ഓഹരികളും ഒരു മികച്ച നേട്ടത്തിലേക്ക് പ്രകടനം നടത്തുന്നുമുണ്ട് എന്ന് കാണാം ആ ഒരു കാറ്റഗറിയിൽ സാങ്ഖി ഇൻഡസ്ട്രീസ് ഏറ്റെടുത്തതോടെ ഏറ്റെടുത്തതിന് പിന്നാലെ അദാനി ഗ്രൂപ്പിന്റെ അംബുജ സിമെന്റ് ഇന്നൊരു ഏഴ് ശതമാനത്തിന്റെ ഒരു നേട്ടത്തിലേക്ക് വന്നിട്ടുണ്ട് എന്ന് കാണാം നിലവിൽ അംബുജ സിമെന്റ്സ് ഒന്ന് ദശാംശം നാല് ഏഴ് ശതമാനത്തിന്റെ ഒരു ഇടിവ് കൂടി രേഖപ്പെടുത്തുന്നുണ്ട് അതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു അനാലിസിസിലേക്ക് കടക്കാം अदे നമുക്ക് ഇന്ത്യയിലെ ടോപ്പ് വൺ സിമെൻ്റ് കമ്പനിയായി മാറി ആഗ്രഹത്തിന്റെ പിന്നോട് തന്നെയാണ് ആ ഒരു വിഷന്റെ പിന്നോട് തന്നെയാണ് നമുക്ക് അഡാനി സിമെൻ്റ്സ് ഇപ്പോഴും ആ ഒരു വിഷന്റെ പിന്നാലെ തന്നെയാണ് നമുക്ക് അഡാനി ഇപ്പോൾ അംബു അഡാനിയുടെ സബ്സിഡറി ആയിട്ടുള്ള അംബുജ സിമെൻറ്റ്സ് അംബുജ സിമെൻസ് സാങ്കി ഇൻഡസ്ട്രീസിനെ ഏറ്റെടുത്തിരിക്കുന്നത് നമുക്ക് അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസും ഇന്ന രണ്ട് കമ്പനീസിൻ്റെ ഇൻഫർമേഷൻസും ഒരു സിമെൻറ്റ് സെക്ടറിന്റെ ഓവർവ്യൂവും ഇന്ന ഡീൽസ് ഇന്ന ഡീലിന്റെ ഡീറ്റെയിൽസും ഇന്ന ഒരു അംബുജ സിമെൻസിനും സാങ്കി ഇൻഡസ്ട്രീസിനും എന്താണ് ഈ ഒരു ഡീലോണ്ട് നേട്ടവും മാനേജ്മെന്റ് കമൻഡേറ്ററും ടെക്നിക്കൽ അനാലിസിസും ഒന്ന് നോക്കാം ഈ ഒരു സ്ട്രക്ചറിൽ നമുക്ക് ഈ ഒരു നമുക്ക് രണ്ട് കമ്പനീസിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അഡാനി ഈ ഒരു അഡാനി കമ്പനിയുടെ സബ്സിഡറിയാണ് അംബുജ സിമെൻറ് ഈ അംബുജ സിമെൻറ്സ് ഇന്ത്യയിലെ സെക്കൻഡ് ഒരു ലാർജസ്റ്റ് കമ്പനി തന്നെയാണ് ടോപ്പ് ടു സിമെൻ്റ് കമ്പനിയാണ് അൾട്രാടെക് സിമെന്റിന് ശേഷം ഈ ഒരു കമ്പനി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ഈ ഫൗണ്ട് ചെയ്തത് ഇതിനുശേഷം നമുക്ക് എന്നൊരു ഇത്തരം ഒരു കമ്പനി എം ോം കൺട്രീസിലാണ് പ്രസൻസ് ഉള്ളത് നമുക്ക് സാങ്കേ ഇൻഡസ്ട്രീസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ എല്ലാവർക്കും അംബുജ സിമെന്റ്സിനെ പറ്റി എല്ലാവർക്കും പരിചയമുണ്ടാകും പക്ഷേ സാങ്ഖി ഇൻഡസ്ട്രീസ് ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു ലൊക്കേഷൻ സിമെന്റിന്റെ മാനുഫാക്ചറിങ് കമ്പനി ഗുജറാത്തിലെ അവർക്കാണുള്ളത് അപ്പോൾ ഇവ ഇന്ന ആ ഒരു കമ്പനിക്ക് കൂടുതൽ മാർക്കറ്റിങ് ചെയ്യാനുള്ള സാധ്യതകളും കൂടുതൽ മാനുഫാക്ചറിങ് ഉള്ള ക്യാപ്പബിലിറ്റീസും കുറഞ്ഞ ചെലവിൽ കൂടുതൽ ഉൽപാദനശേഷിയും സാങ്കി ഇൻഡസ്ട്രീസിനുണ്ട് അപ്പോൾ നമുക്ക് ഇനി അഡാനി സിമെൻറ്റിൻ്റെ ഒരു വിഷൻ കൂടി നമുക്ക് നോക്കാനായിട്ടുണ്ട് അഡാനി സിമെൻറ്റിനെ കുറ്റി പറയ പറ്റി പറയുകയാണെങ്കിൽ അവർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഇരുപത്തി ആറിനുള്ളിൽ നമുക്ക് ഏറ്റവും കൂടുതൽ അതായത് ഇപ്പോൾ അൾട്രാടെക് സിമെൻ്റ് ഉൽപ്പാദിപ്പിക്കുന്ന ശേഷീനേക്കാളും കൂടുതലായിട്ടുള്ള നൂറ്റി മില്യൺ ടണ്ണോളം ഉൽപ്പാദിപ്പിക്കും എന്നുള്ള ഒരു വിഷൻ മുന്നേ മാർക്കറ്റിന് അവർ നൽകിയിരുന്നു അതേ ഒരു വിഷനിലാണ് കഴിഞ്ഞ വർഷം നമുക്ക് സെപ്റ്റംബറിൽ ഈ ഒരു അഡാ ഈ ഒരു അംബുജ ആവട്ടെ എ സി സിയിലാവട്ടെ അവർക്ക് ഷെയർ ഹോൾഡിംഗ് വർധന ഒരു കൂട്ടിയതും ടേക്ക് ഓവർ ചെയ്തുള്ള സാധ്യത നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബറിൽ അവരുടെ സബ് ഈ അഡാനി സിമെൻസിൻ്റെ സബ്സിഡി സബ്സിഡീസ് ആയിട്ടുള്ള ഈ അംബുജ സിമെൻറ്റ്സ് അംബുജ സിമെൻസിന് ഇനിയും സബ്സിഡറി ആയിട്ട് സാങ്ഖി ഇൻഡസ്ട്രീസ് നമുക്ക് അവര് ഇനിയും ടേക്ക് ഓവർ ചെയ്യുന്നു ഒരു ഇന്ത്യയിലെ വലിയ ഒരു സാമ്രാജ്യമായിട്ടുള്ള ഈ ഒരു ഏറ്റവും ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റിക്കുള്ള ഒരു സിമന്റ് ഇൻഡസ്ട്രീനെ കീഴ്പ്പെടുത്താനായിട്ട് ടേക്ക് ഓവർ ചെയ്യാനായിട്ട് അപ്പോൾ പ്രത്യേകിച്ച് നമ്മൾ വരേണ്ടത് ഇത്തരം ഒരു സിമെന്റ് സെക്ടറിലാണ് ഡനി എന്തുകൊണ്ടാണ് ഒരു ആധിപത്യം കൈകൊള്ളുന്നത് എന്താണ് ഇത്തരം ഒരു മോണപ്പൊളി സൃഷ്ടിക്കാൻ ഒരു താല്പര്യപ്പെടുന്ന സിമെന്റ് സെക്ടറിനെ പറ്റിയുള്ളൊരു ഓവർവ്യൂ നമുക്ക് നോക്കാം ഈ നമുക്ക് ഈ ഒരു ലോകത്തിൽ തന്നെ സെക്കൻഡ് ലാർജസ്റ്റ് മാനുഫാക്ചറിങ് ഈ ഒരു സിമൻറ്റ് മേഖലയിൽ ചെയ്യുന്നത് ഇന്ത്യ തന്നെയാണ് ചൈനയ്ക്ക് ശേഷം അപ്പോൾ അത്രയും ഒരു ഗ്രോത്ത് ഓപ്പർച്യൂണിറ്റി ഇന്ത്യയ്ക്ക് ഉണ്ട് ആ ഒരു ലീഡർഷിപ്പും സ്ഥാനവും ഇന്ത്യയ്ക്ക് ഉണ്ടെന്ന് തന്നെയാണ് സത്യം നമുക്ക് രണ്ടാം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇന്ത്യയുടെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സെക്ടേഴ്സ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അയൺ ആൻഡ് സ്റ്റീലിന് ശേഷം വരുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് സെക്ടർ തന്നെയാണ് ഈ ഒരു സിമൻറ്റ് മേഖല എന്ന് പറയുന്നത് നമ്മൾക്ക് ആ ഒരു ഷെയർ നമുക്ക് ആ ഒരു വിലയിലെ ആ ഒരു വർധന ആ ഒരു വർധനെ പറ്റി നോക്കേണ്ടതായിട്ടുണ്ട് സിമെൻ്റ് പ്രൈസസിനെ പറ്റി നോക്കുകയാണെങ്കിൽ നല്ലൊരു ഡിമാൻഡ് തന്നെയാണ് എപ്പോഴും സിമെൻ്റ് ആവട്ടെ അയേൺ സ്റ്റീലിന ഒക്കെ ഉള്ളത് നമുക്ക് കഴിഞ്ഞ വർഷത്തെ കഴിഞ്ഞ വർഷം മുതൽ ഈ വർഷം വരെ താരതമ്യം ചെയ്യുമ്പോൾ ഒരു നാല് ശതമാനത്തിൻ്റെ ഒരു 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 വർധനമാണ് നമുക്ക് ആ ഒരു പ്രൈസിൽ കാണാൻ സാധിക്കുന്നത് നമുക്ക് ആ ഒരു ഇൻഡസ്ട്രി ആ ഒരു സെക്ടോറിയൽ അനാലിസിസ് തന്നെ ചെയ്യുമ്പോൾ ആറ് ടു ഏഴ് ശതമാനം ഒരു ഗ്രോത്ത് ആണ് സിമെൻറ് സെക്ടർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് ആ ഒരു ഗ്രോത്ത് പ്രോസ്പെക്ടസും കൂടി നോക്കാം എന്താണ് ാണ് ഈ ഒരു ഡീലിന്റെ ബെനിഫിറ്റ്സ് എന്താണ് ഇത്തരം ഒരു ഡീൽ നടത്തിയിരിക്കുന്നുള്ളത് അപ്പോൾ ഈ ഒരു വർഷം സെപ്റ്റംബറിൽ തന്നെ ഒരു ഇത്തരം ഒരു ഡീൽ നടക്കും എന്നുള്ള ഒരു അഗ്രിമെന്റ് ഓൾറെഡി നമുക്ക് ആ ഒരു ഓൾറെഡി മാർക്കറ്റിന് ഉണ്ടായിരുന്നു പക്ഷേ ഇത്തരം ഒരു ഡീൽ കോടിയിൽ നടക്കും എന്നുള്ള ഒരു കാര്യമായിരുന്നു മാർക്കറ്റിന് ഒരു നൽകിയ വാർത്ത പക്ഷേ ഇപ്പോൾ മാർക്കറ്റ് ഈ ഒരു അഗ്രിമെന്റ് നടത്തിയപ്പോൾ അയ്യായിരം അയ്യായിരം കോടിയല്ല അല്ല അയ്യായിരത്തിനൂറ്റി എൺപത്തി അഞ്ച് കോടി അതായത് പ്രതീക്ഷിക്കുന്ന േക്കാളും നല്ലൊരു സർപ്രൈസ് ആയിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ഡീൽ തന്നെയായിരുന്നു നടത്തിയിരുന്നത് പിന്നെ നമുക്ക് പറയുകയാണെങ്കിൽ സാങ്കി ഇൻഡസ്ട്രീസിൻ്റെ പ്രൊമോട്ടേഴ്സ് നിന്നും അമ്പത്തിനാല് ദശാംശം അഞ്ച് ഒന്ന് ശതമാനം ഒരു ഓണർഷിപ്പാണ് ഇനി അംബുജ സിമെൻറ്റ് സ്വന്തമാക്കിയത് ഇതൊരു നൂറ്റി ഇരുപത്തി ഒ ഒന്ന് ദശാംശം ഒമ്പത് രൂപയ്ക്കാണ് ഒരു ഇക്വിറ്റി ഷെയർ അവർ ഉള്ള ഒരു റേറ്റിനാണ് ഈ ഒരു ഡീൽ അവർ കരസ്ഥമാക്കിയിരിക്കുന്നത് പ പതിനാല് ദശാംശം പൂജ്യം എട്ട് ഒരു കോടി ഷെയറുകൾ അതായത് പ്രൊമോട്ടറിൽ നിന്ന് പ്രൊമോട്ട് രണ്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനം ഒരു മൊത്തമായിട്ടുള്ള ഒരു മൊത്തമായിട്ടുള്ള ഒരു ഷെയർസിൽ നിന്നും രണ്ട് ദശാംശം രണ്ട് മൂന്ന് ശതമാനം ഇനി ഈ അംബുജ സിമെൻസിന് സ്വന്തം നമുക്ക് ഇത്തരം ഒരു ഡീലിൽ നിന്നും ഈ ഷാഖിപുരം രണ്ടായി ഷാങ്കിപുരത്തെ രണ്ടായിരത്തി എഴുന്നൂറ് ഹെക്ടർ ഇൻറ്റഗ്രൽ മാനുഫാക്ചർ യൂണിറ്റും ഇനി അംബുജയ്ക്ക് സ്വന്തം ഇത്തരം ഒരു ഡീലിനെ പറ്റി പറയുകയാണെങ്കിൽ അഡീഷണൽ ആയിട്ട് ആയിരത്തി കോടി ഇനി ഇന്റർ ലോൺ കോപ്പറേറ്റ് ലോൺ അഗ്രിമെന്റും ഈ അംബുജ സിമെൻസും ഷാങ് ഇൻഡസ്ട്രീസും വെച്ച് പക്ഷേ സെപ്റ്റംബറിൽ ഇത്തരം ഒരു ഡീൽ നടക്കു ഇത്തരം ഒരു ഡീൽ നടക്കുകയാണെങ്കിൽ മുന്നൂറ് കോടീനു മേലെ ഒരു എമൗണ്ട് ആകുകയില്ല എന്നൊരു കരാറുണ്ടായിരുന്നു പക്ഷെ ആ ഒരു മുന്നൂറ് കോടീനുപരി ആയിട്ടാണ് ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടിനാണ് ഈ ഒരു ലോൺ ലോൺ അഗ്രിമെന്റും വെച്ചിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ നമ്മൾ സെപ്റ്റംബറിനുപരി നമ്മൾ ഡിസംബറിൽ വാലുവേഷൻ നടത്തിയപ്പോൾ ഒരു ഓവർ വാല്യൂഡ് ഒരു പ്രീമിയം പ്രൈസിലാണ് ഇത്തരം ഒരു ഡീൽ നടത്തിയിരിക്കുന്നത് അതിനാൽ തന്നെ നമുക്ക് ആ ഒരു ഹൈപ്പ് ആ ഒരു ഈ അഡാനി കമ്പനീസ് എത്രത്തോളം ബുള്ളിഷ് ആണെന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ വിലയിരുത്താം അപ്പോൾ ഇത്തരം ഒരു ഡീൽ മൂലം നമുക്ക് എന്തൊക്കെയാണ് ഇവിടെ സാംഗി ഇൻഡസ്ട്രീസിന്റെ അസറ്റ്സ് ഏതൊക്കെയാണ് അംബുജ സിമെന്റ്സ് കൈകയറാൻ പോകും എന്നുള്ള കാര്യം കൂടി നോക്കാം നമുക്ക് സിംഗിൾ പ്രൊഡക്ഷൻ ഫെസിലിറ്റി ഒരു ആറ് ദശാംശം ആറ് മില്യൺ ടൺ പെർ യൂണിറ്റ് ഈ രണ്ട് ക്ലീൻസാണ് ഇനി ഇവർ കൊണ്ടുപോകാൻ പോകുന്നത് പിന്നീട് നമുക്ക് സിമെൻറ്റ് ഗ്രൈൻഡിങ് യൂണിറ്റും അതിന് ഒരു ആറ് ദശാംശം ഒന്ന് മില്യൺ ടൺ പെർ യൂണിറ്റ് ഉൽപ്പാദനശേഷി ഉണ്ടായിരുന്നു കാപ്റ്റീവ് പവർ പ്ലാന്റും ഒരു പിന്നെ ഒരു പതിമൂന്ന് മെഗാവാട്ട് മില്യൺ വേസ്റ്റ് യൂണിറ്റും ഇനി അംബുജ സിമെൻസിന് സ്വന്തം അപ്പോൾ എന്താണ് ഇനി നമുക്ക് മനസ്സിലാക്കേണ്ടത് അംബുജ സിമെൻസിനും ഇനി സാങ്ഖ്യ ഇൻഡസ്ട്രീസിനും എന്താണ് നേട്ടം കൂടി മനസ്സിലാക്കാം അംബുജ സിമെൻറ്റ്സ് ലിമിറ്റഡിന് ഇനി ഇവർക്ക് പതിനഞ്ച് മില്യൺ ടൺ പെർ യൂണിറ്റ് ഇനി വർധനവ് കപ്പാസിറ്റി ഇനി കൂട്ടും എന്നുള്ളൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് വെസ്റ്റ് കോസ്റ്റ് മാർക്കറ്റിൽ ഇനി ഗുജറാത്ത് മഹാരാഷ്ട്ര കർണാടക കേരള എന്ന ഒരു വെസ്റ്റ് കോസ്റ്റ് മാർക്കറ്റിലും ഇനി ഒരു കീഴടക്കാൻ പറ്റും അവർക്ക് മാർക്കറ്റ് ഷെയർ കൂട്ടാൻ പറ്റും ഒരു കാര്യമാണ് മാർക്കറ്റ് ഷെയർ കൂട്ടാൻ പറ്റും എന്നുള്ള ഒരു കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പ്രത്യേകിച്ച് ഇത്തരം ഒരു അഡീഷണൽ യൂണിറ്റ് അവർ കമ്മീഷൻ ഒരു മുപ്പത് മാസത്തോളമാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇത്ര മുപ്പത് മാസത്തോളം ഇത്ര ഒരു വെസ്റ്റ് കോസ്റ്റിൻ്റെ ബെനിഫിറ്റ്സും ഇനി അംബുജ സിമെൻസിന് സ്വന്തം ഇനി പറയുകയാണെങ്കിൽ ഒരു ഇത്രയും ഒരു ഡീൽ നടന്നതിന് ശേഷം അഡാനിക്ക് അഡാനി സിമെൻസിന് ഓൾറെഡി എ സി സിയും ആവട്ടെ നമുക്ക് അംബുജ സിമെൻസ് ആവട്ടെ ഇവിടെ സബ്സിഡറീസ് തന്നെ അഡാനി കമ്പനീസ് തന്നെയായിരുന്നു അപ്പോൾ ഇത്തരം ഒരു ഡീൽ നടന്നതിന് ശേഷം ഇനി നാ എഴുപത്തി ദശാംശം ആറ് നാല് മില്യൺ ടൺ പെർ യൂണിറ്റ് ഇനി അവർക്ക് പ്രൊഡക്ഷൻ ചെയ്യാൻ പറ്റും എന്നുള്ളൊരു കാര്യമായിരുന്നു ഇത് ഈ ഡീൽ നടക്കണേക്കാൾ മുമ്പ് അറുപത്തെട്ട് ദശാംശം അഞ്ച് നല്ല മില്യൺ ടൺ പെർ യൂണിറ്റ് ആയിരുന്നു ഇന്ന ഒരു എമൗണ്ട് അവർ രേഖപ്പെടുത്തിയിരിക്കുന്നത് ഇത്തരം ഒരു ബെനിഫിറ്റ് അഡാനി കമ്പനീസിൻ്റെ ഉപരിയായിട്ട് വേറെ ഏതെങ്കിലും കമ്പനീസിന് ബെനിഫിറ്റ് ഉണ്ടോയെന്നുള്ളൊരു കാര്യം വിലയിരുത്തിയപ്പോൾ അഡാനി പോർട്സിനും ഒരു ബെനിഫിറ്റ്സ് ഇവിടെ കാണാൻ സാധിക്കുന്നു അഡാനി പോർട്സിന് ഒരു കാപ്റ്റീവ് ഉണ്ട് ഷാങ്കിപുരത്തിൽ തന്നെ അതിൻ്റെ കപ്പാസിറ്റി കൂട്ടുന്നുള്ള ഒരു കാര്യം അഡാനി പോർട്സിന്റെ ഒരു അഡാനി പോർട്സിന്റെ സിഇഒ രേഖപ്പെടുത്തിയിരുന്നു അതിനാൽ തന്നെ ഇനി അഡാനി പോർട്സിലും ഇതിനാൽ തന്നെ ഒരു ഷെയർ പ്രൈസ് അഡാനി പോർട്സിന്റെ ഫണ്ടമെന്റൽസിന്റെ വർധനവും ഷാങ്കി പോർട്സും ഒരു കളാബ്രേഷൻ തന്നെയാണ് ഇവിടെ കാണാൻ സാധിക്കുക നമുക്ക് ഫിനാൻഷ്യൽസിനെ പറ്റി സംസാരിക്കുകയാണെങ്കിൽ അംബുജ സിമെന്റ്സിന്റെ ഇപ്രാവശ്യത്തെ ക്യൂട്ട് ഫാമി ഫലങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ മുന്നൂറ്റി അറുപത്തി മൂന്ന് ശതമാനത്തിന്റെ ഒരു നെറ്റ് പ്രോഫിറ്റ് വർധനവുമാണ് നമുക്ക് ഇയർ ഓൺ ഇയർ ബേസിസ് നമുക്ക് കാണാൻ സാധിച്ചത് നമുക്ക് മാനേജ്മെന്റ് കമൻറ്റേറ്ററിനെ പറ്റി പറയട്ടെ മാനേജ്മെന്റ് കമൻറ്റേറ്ററി നമുക്ക് നോക്കാം മാനേജ്മെന്റ് കമൻറ്റേറ്ററി അഡാനി സിമെന്റിന്റെ ബിസിനസ് സിഇഒ ആയ അജയ് കപൂർ പറയുന്നത് ഇത്തരം ഒരു ലീഡർഷിപ്പ് പൊസിഷൻ നമുക്ക് കൈകാര്യം സാധിക്കുന്നുള്ള ഒരു നല്ല ഒരു വാർത്ത തന്നെയാണ് പ്രത്യേകിച്ച് ഒരു എംപ്ലോയീസിനോട് എങ്ങനെ ട്രീറ്റ് ചെയ്യുന്നു എന്നുള്ളൊരു കാര്യം കൂടി നമുക്കിവിടെ മാർക്കറ്റിനെ വിലയിരുത്താം നമുക്ക് കൂടുതൽ നമുക്ക് ആ സ്റ്റാൻസസ് ഡയലോഗുകൾ നമ്മൾ വിലയിരുത്തിയപ്പോൾ ഷാങ്കി ഇൻഡസ്ട്രീസിൻ്റെ എംപ്ലോയസ് സ്വന്തം ഫാമിലിനെ പോലെ ട്രീറ്റ് ചെയ്യും എന്നുള്ള ഒരു നല്ലൊരു ഒരു പോസിറ്റീവ് കൾച്ചർ തന്നെയാണ് ഇവിടെ ഇവിടെ അഡാനി സിമെൻസിൻ്റെ സിഇഒ വിലയിരുത്തിയിരിക്കുന്നത് ഇനി നമുക്ക് കൂടുതൽ അവരുടെ റിസോഴ്സസ് ഇനി ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും അവരുടെ ഈ ഒരു റിസോഴ്സസ് ഇനിയും ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റും ഇനിയും ലാർജർ വെസലാകട്ടെ ഇനിയും ഇനിയും എഫക്റ്റീവ് ആയിട്ടുള്ള ട്രാൻസ്പോർട്ടേഷൻ ആവട്ടെ ഇനിയും ചുരുങ്ങിയ ചെലവിൽ കൂടുതൽ ഉൽപാദനം ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു കാര്യം തന്നെയാണ് മാർക്കറ്റിന് നൽകിയത് നമുക്ക് ഉടനെ തന്നെ ടെക്നിക്കൽ അനാലിസിസ് കൂടി നോക്കാം എത്രമാണ് അംബുജ സിമെൻറ്റ്സ് ഇത്ര നമുക്ക് ഓഹരി പൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് എത്രമാണ് ഷെയർ പ്രൈസ് ഇനി നമുക്ക് ഉണർവുണ്ടാവുമോ അതോ ഇടിവ് കാണാൻ സാധിക്കും കൂടി നോക്കാം അഞ്ഞൂറ്റി ഒന്ന് ാണ് ഇപ്പോൾ നമുക്ക് അംബുജ സിമന്റ്സിൽ കാണാൻ സാധിക്കുന്നത് നിലവിൽ ഒരു ചെറിയ ഇടിവിലാണ് കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ കാര്യം പറയുകയാണെങ്കിൽ ഒരു നല്ല ഒരു അഞ്ച് ടു ഏഴ് ശതമാനം ഒരു ഷെയർ പ്രൈസ് വർദ്ധനവ് തന്നെയായിരുന്നു ഇന്ന് നമുക്ക് കാണാൻ സാധിച്ചത് ഇപ്പോൾ നമുക്ക് ഒരു മാർക്കറ്റ് ഫിനാലിക്കടുത്തപ്പോൾ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് ആണ് കാണാൻ സാധിക്കുന്നത് നിലവിൽ നമുക്ക് ഒരു മേജർ ഒരു റെസിസ്റ്റൻസ് ആയിട്ട് അഞ്ഞൂറ്റി മുപ്പത്തിരണ്ട് ദശാംശം നാല് അഞ്ച് എന്നുള്ള ലെവലും മേജർ സപ്പോർട്ട് ആയിട്ട് നാനൂറ്റി മുപ്പത്തി ഏഴ് ദശാംശം ഒന്ന് എന്നുള്ള ലെവൽ ആക്ട് ആകപ്പെടും